ഹായ് ഓൾ, വെൽക്കം ടു കമ്മ്യൂണിറ്റി ക്രാക്കർ. എൻ്റെ പേര് മിത്തു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് യു ജി സി നെറ്റ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. നിങ്ങളുടെ യു ജി സി നെറ്റിന്റെ ജനറൽ പേപ്പറിലെ മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗ് എന്നുള്ള ഒരു മൊഡ്യൂൾ ഉണ്ടല്ലേ. അപ്പൊ അതിലെ നമ്മൾ രണ്ട് സെക്ഷനിൽ നിന്നാണ് അല്ലെ മാത്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ റീസണിംഗ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. അപ്പൊ റീസണിങ്ങിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും അതിന്റെ ക്വസ്റ്റ്യൻസും നമുക്കിന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ മാൻ വോക്സ് 5 കിലോമീറ്റർ ടുവേർഡ്സ് നോർത്ത് ആൻഡ് ദെൻ ടേൺസ് ടു റൈറ്റ്. ആഫ്റ്റർ വോക്കിംഗ് 3 കിലോമീറ്റർ ഹി ടേൺസ് ടു ദ റൈറ്റ് ആൻഡ് വോക്സ് 5 കിലോമീറ്റർ. നൗ ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്? ഇത് ഡയറക്ഷൻ റിലേറ്റഡ് ടോപ്പിക്സിനകത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരാള് നോർത്തിലോട്ട് 5 കിലോമീറ്റർ പോയി, പിന്നെ റൈറ്റ് തിരിഞ്ഞു, പിന്നെ 3 കിലോമീറ്റർ ട്രാവൽ ചെയ്തു, പിന്നെയും റൈറ്റ് തിരിഞ്ഞു അല്ലെ, എന്നിട്ട് 5 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. ആൻഡ് ദെൻ നൗ ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി ഫ്രം സ്റ്റാർട്ടിംഗ് പോയിന്റ്? ഇപ്പൊ ഡയറക്ഷനിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നമ്മൾ ആദ്യം ഇതിന്റെ ഡയറക്ഷൻസ് ഒന്ന് വരച്ചു വെക്കുക. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, വെസ്റ്റ് അല്ലെ, NESW. അതേപോലെ തന്നെ റൈറ്റും ലെഫ്റ്റും നോക്കി വെച്ചാൽ അത് എളുപ്പമായിരിക്കും. നോർത്ത് നോർത്ത് അങ്ങോട്ട് നോക്കിയിരിക്കുമ്പോൾ അതിന്റെ ലെഫ്റ്റ് ഈ ഒരു സൈഡ്, ഇത് റൈറ്റ് അല്ലെ. ഇനി ഇവിടെ ആണെങ്കിലോ ഇവിടെ ലെഫ്റ്റ്, ഇവിടെ റൈറ്റ്. ഇത് ഇനി സൗത്തിലോട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ ലെഫ്റ്റ്, ഇത് റൈറ്റ്. ഇനി ഇവിടെ ലെഫ്റ്റ്, ഇത് റൈറ്റ് അല്ലെ. അങ്ങനെയും കൂടെ നോട്ട് ചെയ്ത് വെച്ചാൽ കുറച്ചും കൂടെ എളുപ്പം നമുക്ക് ചെയ്യാം. അപ്പൊ എ മാൻ വോക്സ് 5 കിലോമീറ്റർ ടുവേർഡ്സ് നോർത്ത് അല്ലെ, നോർത്തിലേക്ക് 5 കിലോമീറ്റർ പോയി സ്റ്റാർട്ടിങ്ങിൽ നിന്ന്. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഓക്കെ, സ്റ്റാർട്ടിംഗ് പോയിന്റ് 5 കിലോമീറ്റർ നോർത്തിലേക്ക് പോയി. ദെൻ ടേൺസ് ടു റൈറ്റ് അല്ലെ, അപ്പൊ അവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞു. അപ്പൊ എങ്ങോട്ടാണ്? ഇങ്ങോട്ട് റൈറ്റിലേക്ക് തിരിഞ്ഞു. ആഫ്റ്റർ വോക്കിംഗ് 3 കിലോമീറ്റർ അല്ലെ, എത്ര റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് 3 കിലോമീറ്റർ പോയി. ഓക്കെ, അപ്പൊ 3 കിലോമീറ്റർ പോയി. ദെൻ ഹി ടേൺസ് ടു ദ റൈറ്റ് അല്ലെ, അപ്പൊ 3 കിലോമീറ്റർ പോയി കഴിഞ്ഞിട്ട് റൈറ്റിലോട്ട് പോയി എന്ന് പറഞ്ഞാൽ താഴോട്ട്. എത്ര പോയി? ആൻഡ് വോക്സ് 5 കിലോമീറ്റർ. 5 കിലോമീറ്റർ അതായത് ഇതും ഒരു 5 കിലോമീറ്റർ. അപ്പൊ 5 കിലോമീറ്റർ ഇവിടെ തന്നെ അത് നിൽക്കും. ക്ലിയർ ആണോ? അതാണ് ഇവിടുത്തെ ഫൈനൽ പോയിന്റ് ആണ് ഇത്. നൗ ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി ഫ്രം സ്റ്റാർട്ടിംഗ് പോയിന്റ്? അപ്പൊ ശ്രദ്ധിച്ചോണം, ഈസ്റ്റ് ആണോ അതോ വെസ്റ്റ് ആണോ, എങ്ങനെയാ നോക്കുന്നേ? ഈ നൗ ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി ഫ്രം സ്റ്റാർട്ടിംഗ് പോയിന്റ്, അതായത് അയാളുടെ ഫൈനൽ പൊസിഷൻ അയാൾ ഇവിടെ ഇപ്പൊ നിൽക്കുക, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നോക്കിയാൽ അയാൾ എവിടാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണ്, ഇവിടുന്ന് വേണം ഡയറക്ഷൻ പറയാം. അപ്പൊ ഇവിടെ നിന്ന് നോക്കുന്ന ഒരാൾ ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈസ്റ്റ്. ക്ലിയർ അല്ലേ? അപ്പൊ ആൻസർ ഓപ്ഷൻ ബി, ഈസ്റ്റ്. അപ്പൊ അത് ശ്രദ്ധിക്കുക, എവിടെ നിന്നാണ് നമ്മൾ നോക്കേണ്ടതെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നത് ശ്രദ്ധിച്ചോണം. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്? സ്റ്റാർട്ടിംഗ് പോയിന്റ് നിന്ന് നോക്കിയാൽ അയാള്, അതായത് ആ മനുഷ്യൻ ഫിനിഷിലെത്തേക്കല്ലേ, അയാൾ ഇപ്പൊ എവിടെ എന്നാണ് ചോദിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ എന്താ പറയേണ്ടത്? ഈസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ ഡയറക്ഷൻ എന്ന് വരുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. എ ഈസ് 40 മീറ്റർ സൗത്ത് വെസ്റ്റ് ഓഫ് ബി. ഇഫ് സി ഈസ് 40 മീറ്റർ സൗത്ത് ഈസ്റ്റ് ഓഫ് ബി, ദെൻ സി ഈസ് ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് എ? അപ്പൊ നമ്മളിത് വരച്ചാൽ NESW അല്ലെ, നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്. അതേപോലെ നമുക്ക് അറിയേണ്ടതാണ് നോർത്തിനും ഈസ്റ്റിനും ഇടയിൽ ഏതാണ്? ഇത് നോർത്ത് ഈസ്റ്റ്. ഇത് വരുന്ന എന്താ? സൗത്ത് ഈസ്റ്റ്. അതേപോലെ ഇതെന്താ? സൗത്ത് വെസ്റ്റ്. ഇത് നോർത്ത് വെസ്റ്റ്. ക്ലിയർ അല്ലേ? അപ്പോ അതിനിടയ്ക്കുള്ള ഈ ഡയറക്ഷനോട് നമ്മൾ ഓർത്തിരിക്കുക. അപ്പൊ ഇനി പറയുന്നത് എങ്ങനെ? എ ഈസ് 40 മീറ്റർ സൗത്ത് വെസ്റ്റ് ഓഫ് ബി. ബിയുടെ സൗത്ത് വെസ്റ്റ്, ബി ഇവിടെ നിൽക്കുവാണെങ്കിൽ സൗത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് അല്ലെ, ബിയുടെ സൗത്ത് വെസ്റ്റ്, 40 മീറ്റർ സൗത്ത് വെസ്റ്റിലാണ് എ നിൽക്കുന്നത്. അപ്പൊ എ ഇവിടെ. ക്ലിയർ അല്ലേ? ഇനി സി ഈസ് 40 മീറ്റർ സൗത്ത് ഈസ്റ്റ് ഓഫ് ബി. ബിയുടെ സൗത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ് ഇത് ഇങ്ങനെ, അതായത് ബി ഇവിടെ നിൽക്കുവാണ്, ബിയുടെ സൗത്ത് ഈസ്റ്റിലായിട്ട്, അതായത് അതേ ഡിസ്റ്റൻസ് തന്നെ അല്ലെ, 40 മീറ്റർ തന്നെ ആണ് നമ്മുടെ സി നിൽക്കുന്നത്. അപ്പൊ എയും സിയും വന്നു. ഇനി ചോദ്യമാണ്, ദെൻ സി ഈസ് ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് എ? സി ഒരു ഡയറക്ഷൻ ആണ് ചോദിക്കുന്നത്, എയിൽ നിന്ന് നോക്കിയാൽ, എയുടെ വെച്ച് നോക്കിയാൽ, കണ്ടോ, അതാണ് ഡയറക്ഷൻ ഓഫ് സി ആണ് നമ്മൾ പറയേണ്ടത്. വിത്ത് റെസ്പെക്ട് ടു ആരാണ്? എ, ഓഫ് എ അല്ലെ. നേരത്തെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് നോക്കിയാൽ എന്ന് പറയുന്നതിന്റെ കൂട്ട് സിയുടെ ഡയറക്ഷൻ പറയണം, എയിൽ നിന്ന് നോക്കിയാൽ അല്ലെങ്കിൽ എയുടെ ഡയറക്ഷൻ വെച്ച് നോക്കിയാൽ. അപ്പൊ എയുടെ ഡയറക്ഷൻ ഇവിടെ വെച്ച് നോക്കിയാൽ നമുക്ക് എന്താ, ഇത് ഈസ്റ്റിലാണ് സി നിൽക്കുന്നത് അല്ലെ. സോ ഈസ്റ്റ് ഓപ്ഷൻ എ, ഈസ്റ്റ്. അപ്പൊ സിയുടെ ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ഡയറക്ഷൻ ഓഫ് എ, അല്ലെ, എയുടെ ഡയറക്ഷനിൽ നിന്ന് നോക്കിയാൽ സി എന്ന് പറഞ്ഞാൽ ഈസ്റ്റിലാണ് നിൽക്കുന്നത്. ക്ലിയർ ആണോ?
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പോയിന്റിംഗ് ടു എ ബോയ് ഇൻ ദ ഫോട്ടോഗ്രാഫ്, രമേഷ് സെഡ് ഹി ഈസ് ദ സൺ ഓഫ് ഒൺലി സൺ ഓഫ് മൈ മദർ. ഹൗ ഈസ് ദ രമേഷ് റിലേറ്റഡ് ടു ദാറ്റ് ബോയ്? ബ്ലഡ് റിലേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിനകത്ത് വരുന്ന അല്ലെ. അപ്പൊ ബ്ലഡ് റിലേഷനിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നിങ്ങൾക്ക് ഒന്നേ ഇപ്പൊ ഞാൻ പറയുന്ന രീതി, അല്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ ഈ ഓരോ എന്താ പറയാ, സണ്ണ്, മദർ, ഫാദർ, ഹസ്ബൻഡ്, വൈഫ്, ഇങ്ങനെയുള്ള റിലേഷൻ നമ്മൾ തന്നെ ഒരു സിമ്പിൾ വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അത് നിങ്ങൾ അങ്ങനെ ഒരെണ്ണം പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റരുത്. അങ്ങനെ തന്നെ ഏതാണോ ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യണം, ഫാദർ മദറിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യണം, ഫാദർ സണ്ണ് എങ്ങനെ ഡിനോട്ട് ചെയ്യണം, മെയിലിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യണം, ഫീമെയിലിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യണം, അത് അതിന് എന്തെങ്കിലും ഒരു കോഡ് പോലെ നിങ്ങൾ തന്നെ പഠിച്ചു വെച്ചേക്കുക. ഇനി ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ നമുക്ക് താണ്ടെ ഇങ്ങനെ ആരോ ഇട്ട് ഇതുപോലെ പറയാം. ഹസ്ബൻഡ്, വൈഫ്, അതായത് ഇപ്പൊ നമ്മൾ പറയുകയാണ് എ ഈസ് ഹസ്ബൻഡ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എ ബി. ഓക്കെ, അവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി സിബ്ലിങ്സ് ആണെങ്കിൽ താണ്ടെ സഹോദരങ്ങൾ സഹോദരിമാരാണെങ്കിൽ നമുക്കിപ്പോ എ ബി ഇങ്ങനെ കോമയിട്ട് പറയാം. അതായത് അവരിപ്പോ നമ്മൾ പറയുകയാണ് എ ഈസ് സിസ്റ്റർ ഓഫ് ബി, സി ഈസ് ബ്രദർ ഓഫ് ബി എന്ന് പറഞ്ഞാൽ എ കോമ ബി കോമ സി, അവര് സഹോദരങ്ങളാണെന്ന് റെപ്രസെന്റ് ചെയ്യാം. ഞാൻ പറഞ്ഞാൽ ഇത് ഇങ്ങനെ തന്നെ നല്ല, ഞാനൊരു രീതി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ ഏതെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്ത് ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ അത് ചെയ്യുക. ഓക്കെ, ഇനി ഓരോ ജനറേഷനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇപ്പൊ ഫാദർ, എ ഈസ് ഫാദർ ഓഫ് ബി എന്ന് പറഞ്ഞാൽ രണ്ട് ഇങ്ങനെ ഓരോ ജനറേഷൻസ് ആയിട്ടാണ് ഇങ്ങനെ. ഇപ്പൊ എയുടെ മോനാണ് ബി, ബിയുടെ മോനാണ് സി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ താഴോട്ട് താഴോട്ട് എഴുതും ജനറേഷൻ. ഇനി എയുടെ വൈഫ് ആണെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ എഴുതും ഡി. ഓക്കെ, ഇനി സഹോദരിയാന്ന് പറയുമ്പോൾ നമ്മൾ ഈ കോമ ഇട്ട് എഴുതും. ഓക്കെ, ഇനി ഫീമെയിലിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഞാൻ വട്ടമിട്ടായിരിക്കും, മെയിലിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഞാൻ ക്രോസ് ഇട്ടായിരിക്കും. ഓക്കെ, എന്നാ ഫീമെയിലിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വട്ടം ഇടുന്നു, അല്ലെങ്കിൽ മെയിലിനെ ആണെങ്കിൽ ഒരു ക്രോസ് ഇടുന്നു. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു കോഡിൽ പഠിച്ചു വെച്ചാൽ നമ്മൾ അത് ക്വസ്റ്റ്യൻ വായിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇതേപോലെ എഴുതിപ്പോ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇത് തന്നെ റിലേഷൻ കാണുമ്പോൾ ഇപ്പൊ ഇവര് തമ്മിൽ ആരാണ് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. പോയിന്റിംഗ് ടു എ ബോയ് ഇൻ ദ ഫോട്ടോഗ്രാഫ്, രമേഷ് സെഡ്. അപ്പൊ രമേഷ് ആണ് പറയുന്നത്. ഹി ഈസ് ദ, ആ ഹി എന്ന് പറഞ്ഞ ആരാണ്? ആ ബോയിയെ പറ്റിയാ പറഞ്ഞത്. ഹി ഈസ് ദ സൺ ഓഫ് ദ ഒൺലി സൺ ഓഫ് മൈ ബ്രദർ. ഇങ്ങനെ ഒരാളെ പറ്റി പറയുന്ന കേസിലുള്ള ക്വസ്റ്റ്യൻ അല്ല, നമുക്ക് ഇവിടുന്ന് ലാസ്റ്റീന്ന് വരുന്നതായിരിക്കും എളുപ്പം. ഇത് പറയുന്നത് രമേഷ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റീന്ന് വന്നാൽ മൈ മദർ അല്ലെ, എന്ന് വെച്ചാൽ രമേഷിന്റെ അമ്മ അല്ലെ. അപ്പൊ നമുക്കിവിടെ രമേഷ്, രമേഷിന്റെ മദറിനെ പറ്റി പറയുന്നുണ്ട് അല്ലെ. മദർ ആണല്ലോ രമേഷിന്റെ മദർ പറഞ്ഞു. അടുത്തത് ഒള്ളി സൺ ഓഫ് മൈ മദർ അല്ലെ. ഒള്ളി സൺ ഓഫ് മൈ മദർ എന്നാൽ രമേഷിന്റെ അമ്മ, അമ്മയുടെ മോൻ എന്ന് പറഞ്ഞാൽ ഒള്ളി സൺ എന്ന് പറഞ്ഞുകൊണ്ട് ഈ രമേഷ് മാത്രമാണ് അല്ലെ. രമേഷ്, രമേഷിനെ പറ്റിയാണ് ആ ഒള്ളി സൺ എന്ന് പറഞ്ഞത് അല്ലെ. ദെൻ ഇനി ബാക്കി വായിക്കാം. ആ ഒള്ളി സൺ വരെ നമ്മൾ എഴുതി. ദെൻ ഹി ഈസ് ദ സൺ ഓഫ് ദറ്റ് ഒള്ളി സൺ അല്ലെ. ഒള്ളി സൺ എന്ന് പറഞ്ഞ ഇതാണ് ഈ രമേഷിന്റെ സണ്ണ്, അതാണ് ആ ഹി എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ആ ബോയ് എന്ന് പറയുന്ന ആളെ പറ്റി പറഞ്ഞത്. ക്ലിയർ ആണോ? അങ്ങനെ ബാക്കീന്ന് വായിച്ചു വന്നാൽ എളുപ്പമായിരിക്കും. അതായത് മൈ മദർ, അതായത് രമേഷിന്റെ അമ്മ എന്ന് നമ്മൾ എഴുതി. സൺ ഓഫ് മൈ മദർ അല്ലെ, അതായത് ഒള്ളി സൺ ഓഫ് മൈ മദർ എന്ന് പറഞ്ഞാല് എന്താ, രമേഷ് മാത്രമേ ഉള്ളു അല്ലെ. ഇപ്പൊ രമേഷ് പറഞ്ഞു. ദെൻ ഹി ഈസ് സൺ ഓഫ് ദറ്റ് ഒള്ളി സൺ അല്ലെ. ഇപ്പൊ രമേഷിന്റെ മോനെ പറ്റിയാണ് ഈ പറഞ്ഞ ഹി എന്ന് പറഞ്ഞാൽ ആ ബോയിയെ പറ്റി പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? ഇനി ചോദ്യം ഇങ്ങനെയാണ്, ഹൗ ഈസ് രമേഷ് റിലേറ്റഡ് ടു ദാറ്റ് ബോയി? ബോയിയോട് രമേഷിന്റെ റിലേഷൻ ആണ് പറയുന്നത്. ശ്രദ്ധിച്ചോണം, അവിടെ നമ്മൾ ശ്രദ്ധിച്ചോണം ആരെ പറ്റിയാണ് ചോദിക്കുന്നതെന്ന്. ഇപ്പൊ നമ്മളോട് രണ്ട് ഇത് പറയാം. ബോയിയെ ചോദിച്ചാൽ ബോയി ആരാണെന്ന് ചോദിച്ചാൽ സണ്ണാണെന്ന് പറയാം. ഇനി രമേഷ് അറിഞ്ഞാൽ അത് ഫാദർ ആണ് അല്ലെ. അപ്പൊ അതെങ്ങനെയാണ് ചോദിക്കുന്നത് ശ്രദ്ധിച്ചോണം. ഹൗ ഈസ് രമേഷ് റിലേറ്റഡ് ടു ദാറ്റ് ബോയി? ബോയിയുമായിട്ട് രമേഷിനുള്ള റിലേഷൻ ആണ് പറയേണ്ടത്. അപ്പൊ രമേഷ് ആരാണ്? ഫാദർ ആണ് അല്ലെ. സോ ഓപ്ഷൻ ഡി, ഫാദർ. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതേപോലത്തെ അടുത്തൊരു ക്വസ്റ്റ്യൻ. അഞ്ജലി സേസ് ഹി ഈസ് ദ ഒൺലി സൺ ഓഫ് ഫാദർ ഓഫ് മൈ സിസ്റ്റേഴ്സ് ബ്രദർ എന്നാണ് അഞ്ജലി പറയുകയാണ്. ഹി അതായത് ആരെയോ ചൂണ്ടിക്കാണിച്ച് പറയുവാണ്, ഈസ് ദ ഒൺലി സൺ ഓഫ് ദ ഫാദർ ഓഫ് മൈ സിസ്റ്റേഴ്സ് ബ്രദർ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഹൗ ഈസ് ദാറ്റ് പേഴ്സൺ റിലേറ്റഡ് ടു അഞ്ജലി? അതായത് ആ ഒരു പേഴ്സണിനെ പറ്റി പറയുന്നില്ലേ, ആ പേഴ്സണും അഞ്ജലിയും തമ്മിലുള്ള റിലേഷൻ ആണ് അറിയേണ്ടത്. അതേപോലെ നമുക്ക് ബാക്കി എന്ന് പറയാം, സിസ്റ്റേഴ്സ് ബ്രദർ, മൈ സിസ്റ്റേഴ്സ് ബ്രദർ അല്ലെ. മൈ സിസ്റ്റേഴ്സ് ബ്രദർ അതായത് അഞ്ജലിയുടെ, അഞ്ജലിയുടെ സിസ്റ്ററിനെ പറ്റി പറയുന്നു അല്ലെ. അപ്പൊ നമുക്ക് കോമയിട്ട് എഴുതും, സിസ്റ്ററിന്റെ ബ്രദർ അല്ലെ, ബ്രദർ. അപ്പൊ ഇവര് മൂന്ന് പേരും സഹോദരങ്ങളാണെന്ന് അർത്ഥം അല്ലെ. അഞ്ജലി, അഞ്ജലിയുടെ സിസ്റ്റർ, അഞ്ജലിയുടെ സിസ്റ്ററിന്റെ ബ്രദർ. ഓക്കെ, അപ്പൊ ഇവര് മൂന്ന് പേരും സഹോദരങ്ങളാണ്. ഓക്കെ, അതെഴുതി.
ഫാദർ ഓഫ് മൈ അല്ലെ. അപ്പൊ ഈ ബ്രദറിനെ പറ്റി നമ്മൾ എഴുതി, ബ്രദറിന്റെ ഫാദർ എന്ന് പറഞ്ഞാൽ ഇവരുടെ മൂന്ന് പേരുടെയും അച്ഛൻ. ക്ലിയർ അല്ലേ? ബ്രദറിന്റെ ഫാദർ എന്ന് പറഞ്ഞാൽ ഇവരുടെ മൂന്ന് പേരുടെയും അച്ഛൻ, അഞ്ജലിയുടെയും അച്ഛൻ. അപ്പൊ ഫാദർ ഓഫ് മൈ സിസ്റ്റേഴ്സ് ബ്രദർ അവിടം വരെ എഴുതി. ഇനി ഇതെന്താ? ഒള്ളി സൺ ഓഫ് ദ ഫാദർ അല്ലെ, ഒള്ളി സൺ ഓഫ്. ഇപ്പൊ ഈ ഫാദർ എഴുതി, ആ ഫാദറിന്റെ ഒള്ളി സൺ എന്ന് പറഞ്ഞ ആരാ? ഈ ബ്രദറാണ് അല്ലെ. രണ്ടുപേരും ഗേൾസ് അല്ലെ. അപ്പൊ ഈ ബ്രദറാണ് ഒള്ളി സൺ എന്ന് പറഞ്ഞു അല്ലെ. ആ ഒള്ളി സൺ, ഒള്ളി സൺ, ആ ഹീ ഇസ് ദാറ്റ് ഒള്ളി സൺ, ആ ഹീ എന്ന് പറഞ്ഞ ആളെ എന്ന് പറഞ്ഞ ഈ ബ്രദറാണ്. ആ ഒരാളെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞത് ഈ ബ്രദറിനെ പറ്റിയാണ് പറഞ്ഞത് അല്ലെ. ഹൗ ഈസ് ദാറ്റ് പേഴ്സൺ റിലേറ്റഡ് ടു അഞ്ജലി? ഈ പേഴ്സൺ അഞ്ജലിയുമായിട്ടുള്ള റിലേഷൻ എന്തോ, അഞ്ജലിയുമായിട്ടുള്ള റിലേഷൻ, ഈ പേഴ്സൺ ആരാന്നാണ് പറയേണ്ടത്. അഞ്ജലിയുടെ റിലേഷൻ ആരാണ്? ബ്രദറാണ്. ഓപ്ഷൻ സി, ബ്രദർ. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ഒരു ആളെ നമ്മളൊരു ചൂണ്ടിക്കാണിച്ച് പറയുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ അങ്ങനെ ലാസ്റ്റ് ചെയ്യുന്ന വരുന്നതായിരിക്കും നമുക്ക് എളുപ്പം. ഓക്കെ, അപ്പൊ ഇതേപോലുള്ള ഒരു കോഡ് നിങ്ങൾ തന്നെ, അതായത് സിബ്ലിങ്സിനെ എങ്ങനെ കാണിക്കണം, ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ എങ്ങനെ കാണിക്കണം, ഫാദർ സൺ അല്ലെങ്കിൽ ഫാദർ ഡോട്ടർ ഇവരെ എങ്ങനെ കാണിക്കണം എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ആ ഒരു രീതിയിൽ തന്നെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് അതിനകത്തുനിന്ന് ആൻസറും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്രം ദ ഗിവൺ ഓൾട്ടർനേറ്റീവ് വേർഡ്സ് സെലക്ട് ദ വേർഡ് വിച്ച് ക്യാൻ ബി ഫോംഡ് യൂസിംഗ് ദ ലെറ്റേഴ്സ് ഓഫ് ദ ഗിവൺ വേർഡ് മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള വേർഡ് ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കിയേക്കുന്ന വേർഡ്സ് ആണ്. ഇതിൽ ഏതാണ്, സെലക്ട് ദ വേർഡ് വിച്ച് ക്യാൻ ബി ഫോംഡ്, ഇത് ഉപയോഗിച്ച് ഉണ്ടാക്കിയേക്കുന്ന ഏത് വേർഡ് ആണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. മ്യൂച്വൽ, എം ഉണ്ട്, യു ഉണ്ട്, ദെൻ രണ്ട് യു ഉണ്ട്, ഇതിനകത്ത് ഒരു യു അല്ല ഉള്ളു, അപ്പൊ ഇത് തെറ്റാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ ലിമിറ്റേഷൻ നോക്കിയേ, എല്ല് ഐ, എം ഐ, രണ്ട് ഐ ഉണ്ട്, ടി രണ്ട് ടി ഉണ്ട്, എ ഐ ഒ അല്ലെ, ഇതാകാം, ഇതാണ് ആൻസർ. ക്ലിയർ ആണോ? ബാക്കിയെല്ലാം തെറ്റാണോ എന്നൊന്ന് നോക്കിയേ. ബാക്കിയെല്ലാം തെറ്റുവാണോ? ആപ്ലിക്കേഷൻ അല്ലെ, രണ്ട് പി ഉണ്ടോ, ഇതിനകത്ത് ഒരു പി എ ഉള്ളു അല്ലെ, അപ്പൊ ഇത് തെറ്റ്. ഇനി നോഷൻ, നോഷനകത്ത് തണ്ട് എന്ന് രണ്ടെണ്ണം ഉണ്ട്, ഓയും രണ്ടെണ്ണം ഉണ്ട്, ഇതിനകത്തുണ്ടോ? ഇതിനകത്ത് നമ്മുടെ മൾട്ടിപ്ലിക്കേഷനകത്ത് ഓരോയും ഒരു എന്നേ ഉള്ളു, സോ ഇതും അല്ല. സോ നമ്മുടെ ആൻസർ ലിമിറ്റേഷൻ. ഈസി അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ സർട്ടൺ കോഡ് മിഷൻ ഈസ് റിട്ടൺ ആസ് എം എസ് ഐ ഐ എസ് എൻ ഒ എസ്, ദെൻ ഹൗ ഈസ് ഓൺലൈൻ റിട്ടൺ ഇൻ ദാറ്റ് കോഡ് അല്ലെ. കോഡിംഗ് ഡീകോഡിങ്ങിനകത്ത് വരുന്നതാണ്. അത് തന്നെ കോഡിംഗ് ഡീകോഡിംഗ്, ഇപ്പൊ ലെറ്റർ കോഡിംഗ് പല തരത്തിലുള്ളതുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ളത് നമുക്ക് ചെയ്യാവുന്നത് ഒരു രീതി, ആ വേർഡ്സിനെ, ആ വേർഡ്സിനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്ത് ഇട്ടേക്കുമായിരിക്കും. ചിലപ്പം ഓരോ ലെറ്ററിന് ഓരോ കോഡ്, ഇപ്പൊ നമ്പേഴ്സിന്റെ ഒക്കെ ആണെങ്കിൽ ഓരോ കോഡ് നമ്പേഴ്സ് കൃത്യമായിട്ട്, ഇപ്പൊ എമ്മിന് ഒരു നമ്പർ, ഐക്ക് ഒരു നമ്പർ, അതേ വേർഡ്സ് തന്നെയുള്ള ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിൽ അതിനകത്തുള്ള കോഡായിരിക്കും വരുന്നത്. അങ്ങനെ പല തരത്തിലുണ്ട്. നമുക്ക് ചെയ്യാവുന്നത് എ തൊട്ട് ഇസഡ് വരെയുള്ളത് നമ്മൾ എഴുതി വെച്ച് അതിന്റെ നമ്പേഴ്സ്, നമ്പർ കോഡിംഗ് ആണ് വരുന്നതെങ്കിൽ അതിന്റെ മേളിൽ നമുക്ക് നമ്പേഴ്സ് എഴുതാമല്ലോ. എയുടെ വണ്ണ്, ബി എടെ ടു, സി എടെ ത്രീ, അങ്ങനെ കാണാതെ അറിയാമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അത് എഴുതി നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അത് വെച്ച് നമ്മൾ ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ എ എന്ന് പറഞ്ഞ ലെറ്ററിനെ രണ്ടെണ്ണം കഴിഞ്ഞിട്ടുള്ള ലെറ്റർ വെച്ച് കൂടിയാം, അല്ലെങ്കിൽ രണ്ടെണ്ണം പുറകിലുള്ള ലെറ്റർ വെച്ച് കൂടിയാം, അല്ലെങ്കിൽ മൂന്നെണ്ണം മുൻപിലുള്ളത്, അങ്ങനെയുള്ള രീതിയിലെല്ലാം കോഡ് ചെയ്യാം. അപ്പൊ അതിന് നിങ്ങൾ ആദ്യം തന്നെ എ തൊട്ട് ഇസഡ് വരെ ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും. ഓക്കെ, ഇനി അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ആദ്യം നോക്കിയോണം. അതിപ്പോ ഇവിടെ ചെയ്തേക്കുന്ന എങ്ങനെയാ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. മിഷൻസ് എന്നുള്ള ലെറ്ററിനെ കോഡ് ചെയ്തേക്കുന്നത് എം എസ് ഐ ഐ എസ് എൻ ഓ എസ്. ഈ കോഡ് ചെയ്തേക്കുന്ന ലെറ്റേഴ്സ് അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, ഇതിനകത്തുള്ള ലെറ്റേഴ്സുകൾ തന്നെയാണ് ഈ കിടക്കുന്നത് അല്ലെ. അപ്പൊ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച്മെന്റ് നടത്തിയേക്കുമായിരിക്കും. അപ്പൊ നോക്കിയേ, എം എം അങ്ങനെ തന്നെ ഇട്ടേക്കുക അല്ലെ, ലാസ്റ്റിലുള്ള എസ്സും അങ്ങനെ തന്നെ. പിന്നെന്താ ചെയ്തേക്കുന്നത്? ഇതാണ്ട് ഐ എസ്, ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട്, ഇവിടെ എസ് ഇത്, ഐ അങ്ങോട്ടിട്ട്, ഇതും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എഴുതാമല്ലോ. നമുക്കിപ്പോ എങ്ങനെയാ കോഡ് ചെയ്തേക്കുന്നത് കിട്ടി അല്ലെ. അപ്പൊ ഓൺലൈൻ എന്നുള്ളതിനെ എങ്ങനെയാ കോഡ് ചെയ്തേക്കുന്നത്? ഓ ഓ തന്നെ, ഇ തന്നെ. ഇത്രയും ചെയ്തപ്പോ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസ് നോക്കാം, അങ്ങനെയുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. ക്ലിയർ ആണോ? ബാക്കി നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെ ഇല്ല. ഇങ്ങനെ നോക്കുക, അതിന്റെ രണ്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ബാക്കി ചെയ്യും. ഓക്കെ, ഇപ്പൊ ഇതിങ്ങനെ നോക്കിയപ്പോ ഇതിനകത്ത് ഓരോ ഓപ്ഷനേ ഉള്ളൂ. സോ അതാണ് ആൻസർ. ഓക്കെ, നമുക്കൊന്ന് ചെയ്യാം. എന്നിനെ ഇങ്ങോട്ടിരുത്തി എൽ ഇത് അല്ലെ, ദെൻ ഐ ഇവിടെ, എൻ ഇത്. അപ്പൊ ഇതാണ് ഒ എൽ എൻ എൻ ഐ ഇ. ഓപ്ഷൻ എ ആണ് ആൻസർ. ക്ലിയർ അല്ലേ?
അപ്പൊ നിങ്ങൾ ആ ലെറ്റേഴ്സ് ആദ്യം ഒന്ന് നോക്കുക. അപ്പൊ ഇത് നോക്കിയപ്പോ ഇതിനകത്ത് വേറെ തരത്തിലുള്ള കോഡിംഗ് അല്ല, ഇതിനകത്തുള്ള ലെറ്റേഴ്സ് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്ത് എത്തിയേക്കുന്നത് അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ സർട്ടൺ കോഡ് ടൈഗർ ഈസ് റിട്ടൺ ആസ് QDFHS. ഹൗ ഈസ് ഫിഷ് റിട്ടൺ ഇൻ ദാറ്റ് കോഡ്? ഓക്കെ, ടൈഗർ, ടൈഗറിനെ കോഡ് ചെയ്തേക്കുന്നത് QDFHS അല്ലെ. ഇതിപ്പം എന്തോ ഒരു തരത്തിലൊക്കെ കോഡ് ചെയ്യാം, മുന്നോട്ടോ ബാക്കിലോട്ടോ അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിനറിയാൻ നമ്മൾ എന്തിനാ ആദ്യം എ തൊട്ട് ഇസഡ് വരെ നമ്മൾ എഴുതിയെടുക്കുക. എ ബി നമ്പർ കോഡിംഗ് ആണ് വരുന്നുണ്ടെങ്കിൽ നമ്പേഴ്സും കൂടെ നോട്ട് ചെയ്യും. ഇവിടെ നമുക്ക് നമ്പർ കോഡിംഗ് അല്ല, ലെറ്റേഴ്സ് തന്നെ അല്ലെ, അതുകൊണ്ട് നമ്മൾ അത് എഴുതുന്നില്ല. ഇനി ടി എ കോഡ് ചെയ്തേക്കുന്നത്, ടി എന്ന് പറഞ്ഞത് ക്യൂ അല്ലെ. ഒന്ന് നോക്കിയേ, ഐ ഡി, അപ്പൊ അടുത്തൊന്നും അല്ല, ഇച്ചിരി നല്ല ദൂരമാണ്. അപ്പൊ ഒന്നുകൂടെ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇതാണ്ടേ ടിയുടെ തൊട്ട് പുറകെ കിടക്കുന്ന എസ് ഇവിടെ കിടക്കുന്നത് ലാസ്റ്റ്. ഇനി ഇവിടെ ആറാണെങ്കിൽ ആറിന് തൊട്ട് പുറകെ കിടക്കുന്ന ക്യൂ ഇവിടെ ലാസ്റ്റ്. മനസ്സിലായോ? QDFHS. ഇതാണ്ടേ ടി മൈനസ് വൺ ആണ് ഇവിടെ, ആർ മൈനസ് വണ്ണ് ഇവിടെ. ഇനി നോക്കി, അപ്പൊ അതേപോലെ ഐ, ഐയുടെ പുറകെ കിടക്കുന്ന എച്ച് അല്ലെ, ദാറ്റ് ഈസ് ഐ മൈനസ് വൺ ഇവിടെ, ദെൻ ഇ, ഇയുടെ മൈനസ് വണ്ണ് ഇവിടെ, ജി ഇടത് അവിടെ അതിന്റെ അതിന് നേരെ തന്നെ. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് കോഡ് മനസ്സിലായി. ഇനി ഫിഷിനെ എങ്ങനെയാ എഴുതുന്നത്? ഇതാണ്ടെ ഫിഷ് എഫിന്റെ മൈനസ് വൺ എന്താ, ഒരെണ്ണം പുറയില് ഇ, എച്ചിന്റെ എച്ചിന്റെ പുറയിൽ എന്താ ജി, ഇനി ഐയുടെ പുറയിൽ എന്താ എച്ച്, എസിന്റെ പുറയിൽ എന്താ ആറ്. ക്ലിയർ ആണോ? ജി ആർ എച്ച് ഇ, ജി ആർ എച്ച് ഇ, ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രോസൺ ഈസ് റിട്ടൺ ആസ് ഒ എഫ് എ പി എസ് ജി, ദെൻ ഹൗ വുഡ് മോൾട്ടൺ ബി റിട്ടൺ ഇൻ ദാറ്റ് കോഡ്? ഫ്രോസണിനെ എങ്ങനെയാ കോഡ് ചെയ്തേക്കുന്നത്? ഒ എഫ് എ പി എസ് ജി അല്ലെ. അങ്ങനെയാണെങ്കിൽ മോൾട്ടണിനെ എങ്ങനെയാ കോഡ് ചെയ്തേക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. നോക്കിയേ, എഫ് എഫ് ജി, അടുത്ത് വരുന്നത് ജി ആണ്, പക്ഷെ ഇവിടെ എഫ് ഒയു ആയിട്ട്, അത് ഒത്തിരി ദൂരമുള്ള ഒരു റിലേഷനാ അല്ലെ. അപ്പൊ നമുക്ക് അങ്ങനെ ആയിരിക്കത്തില്ല, നേരത്തെ പോലെ നമുക്ക് ചിന്തിക്കാം. അതാണ്ട് എഫ് പ്ലസ് വൺ ആണ് ഇവിടെ എഴുതിയേക്കുന്നത്, എൻ പ്ലസ് വണ്ണ്, അതേപോലെ ആറ് പ്ലസ് വൺ ഇവിടെ, ഇസഡ് പ്ലസ് അല്ല എന്തേ ആറ് എഴുതി, ദെൻ എന്താ ഇവിടെ ഇ, ഇ പ്ലസ് വൺ എഫ് അല്ലെ, ദെൻ ഒയുടെ പ്ലസ് വൺ പി, ഇസഡിന്റെ ഇസഡിന്റെ പ്ലസ് വൺ എന്നാൽ ഇസഡ് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ സൈക്ലിക് ആയിട്ട് എ. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് എഴുതാം ഇവിടെ എന്താ, എമ്മിന്റെ എഴുതണം, എന്നിന്റെ എഴുതണം. എം കഴിഞ്ഞിട്ട് വരുന്നത് എന്ന് കഴിഞ്ഞിട്ട് വരുന്നത് ഒയു. ജസ്റ്റ് നമുക്ക് നോക്കാം, ഒയു എന്നിലും സ്റ്റാർട്ട് ചെയ്യുന്ന ദാണ്ട് ഇത് ഇതും ചാൻസ് ഉണ്ട്, ഇതും അല്ലെ, ഇത് നമുക്ക് വെട്ടാം. ഓക്കെ, അടുത്തത് ഒ ഇവിടെ, ഇ ഇവിടെ അല്ലെ, ഇ കഴിഞ്ഞിട്ട് എഫ്, ഒ കഴിഞ്ഞിട്ട് പി. നോക്കാം, ഒ എഫ്, ഒ എഫ് പി എൻ അല്ലെ, ഇത് 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 വെട്ടാം, പക്ഷെ ഇത് രണ്ടും ഉണ്ട്. ഇനി അടുത്തത് എൽ ഇവിടെ, ടി ഇവിടെ. ഓക്കെ, ടി കഴിഞ്ഞിട്ട് യു, എൽ കഴിഞ്ഞിട്ട് എം, ഒ എഫ് യു എം പി എൻ അല്ലെ, ഒ എഫ് യു എൻ പി എൻ, ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പം ഇങ്ങനെയുള്ള കോഡിംഗ് ഡീകോഡിംഗ് വരുമ്പോൾ നിങ്ങൾ ആദ്യം ഈ ലെറ്റേഴ്സ് ഒന്ന് എഴുതി നോക്കുമ്പോൾ നമുക്ക് സ്പീഡ് സ്പീഡ് ചെയ്യാൻ പറ്റും. ചില സമയത്ത് പ്ലസ് വൺ ആയിരിക്കാം, പ്ലസ് ടു ആയിരിക്കാം, അല്ലെങ്കിൽ മൈനസ് വൺ ആയിരിക്കാം, മൈനസ് ടു ആയിരിക്കാം, അതിനനുസരിച്ച് അത് പോകും. അതേപോലെ നമ്പേഴ്സ് വരാം, അതായത് ഇപ്പം ഈ ലെറ്റേഴ്സ് 1, 2, 3, 4, 5 നമ്മൾ ഇങ്ങനെ നമ്പേഴ്സ് എഴുതത്തില്ലേ, അപ്പൊ ഓരോ കോഡിന്റെ നമ്പർ വെച്ചിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഓരോ ലെറ്റേഴ്സിന്റെ നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ട് അതിന്റെ ഡബിൾ ആയിരിക്കും, അങ്ങനെ വെച്ച് കോഡ് തന്നെ ഉണ്ടായിരിക്കും. അപ്പൊ നമ്പർ കോഡിംഗ് ആണ് വരുന്നെങ്കിൽ ആ നമ്പേഴ്സും കൂടെ എഴുതിയെടുക്കുക, ലെറ്റേഴ്സ് ആണെങ്കിൽ ലെറ്റേഴ്സ് വെച്ചിട്ട് നോക്കുക.
ക്ലിയർ ആണല്ലോ. ഇന്ന് റീസണിങ്ങിൽ നമ്മൾ രണ്ടു മൂന്ന് ടോപ്പിക് നോക്കി അല്ലെ, ഡയറക്ഷൻ എന്നുള്ള ഒരു ടോപ്പിക് നോക്കി, അതേപോലെ തന്നെ ബ്ലഡ് റിലേഷൻ, അതുപോലെ കോഡിംഗ് ഡീകോഡിംഗ്. അപ്പൊ ഇത് നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. അതുപോലെ നമ്മുടെ ഡിസംബർ എക്സാമിന് വേണ്ടിയിട്ടുള്ള 90 days ക്രാഷ് കോഴ്സ് നമ്മുടെ കോമ്പറ്റിറ്റീവ് ക്രാക്കേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള കോഴ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത്. മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസും എല്ലാം ഉൾപ്പെടുന്ന കോഴ്സാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.